ഒരു നല്ല ഭംഗിയുള്ള ചിത്രം പെട്ടെന്ന് നമുക്ക് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും. അതിനായിട്ട് ഞാനൊരു പേപ്പർ കാർഡ്ബോർഡിലേക്ക് ഒട്ടിച്ചു കൊടുത്തതാണിത്. അതിൻ്റെ നടുവിലേക്ക് റൗണ്ടിൽ ഇതുപോലെ ഒരു അടപ്പ് വെച്ചിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. പെൻസിലിനെ കൊണ്ട് ലൈറ്റായിട്ട് വരച്ച് കൊടുത്താൽ മതി. നമ്മളിനി കളർ ചെയ്യാനാണ് പോകുന്നത്. ഇനി ആക്രിലിക് പെയിൻറ്റിങ് എടുത്തിട്ട് ഗ്രീൻ ആക്രിലിക് പെയിൻറ്റിങ് ഏതൊക്കെ ടൈപ്പ്സ് നമ്മളുടെ കയ്യിലുണ്ടോ അതിനെ കൊണ്ട് ഇങ്ങനെ ഇലകളെല്ലായിടത്തും വരച്ച് കൊടുക്കണം. അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല ഇലകൾ, പക്ഷേ മൊത്തത്തിലങ്ങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനൊരു പെർഫെക്ഷൻ കിട്ടും. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഈ രണ്ട് ഗ്രീന് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഇയർബഡ്സ് എടുക്കുക. ഇത് ഡ്രൈ ആകുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കുത്തിട്ട് കൊടുക്കുക. അപ്പം നമുക്ക് ചെറിയ ഇലകളുള്ളത് പോലെ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നമുക്കിഷ്ടമുള്ള കളേഴ്സ് എല്ലാം ഇതുപോലെ എടുത്തിട്ട് ഒരു നൈഫിനെ കൊണ്ട് എടുത്തിട്ട് ഈ ഒരു നടുവിലത്തെ പാർട്ടിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് എല്ലാതിൻ്റെ മുകളിലും കുറച്ച് കുറച്ച് വൈറ്റ് ആക്രിലിക് പെയിൻറ്റും ഇതുപോലെ ആക്കി കൊടുക്കണം. അതിന് ശേഷം ഇയർബഡ്സ് തന്നെയാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്കിതുപോലെ റൗണ്ടിലങ്ങ് വരച്ച് കൊടുക്കുക. ഒരു റോസാപ്പൂവാണെന്ന് നമുക്ക് ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. എന്നിട്ട് എല്ലാം ഇതുപോലെ വരച്ച് കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി വൈറ്റ് ആക്കണം എന്ന് തോന്നി. ഞാൻ കുറച്ചും കൂടി വൈറ്റ് ഒരു ഇയർബഡിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നടുവിൽ ഭാഗത്തും ആക്കി കൊടുത്തു. പിന്നെ എല്ലാ ഇയർബഡ്സും ഒരുമിച്ച് പിടിച്ചിട്ട് മൊത്തത്തിൽ കുത്തിട്ട് കൊടുത്തു. അപ്പോഴത്തേക്ക് നമ്മളെ പെയിൻറ്റിങ് റെഡിയായി. നിങ്ങൾക്കും ഇത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായവും പറയണേ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിട്ട് കാണാം.